നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ മഹബുല ഏരിയയിലെ ഒരു കെട്ടിടത്തിൽ രണ്ടാം നിലയിലെ അപ്പാർട്ട്മെന്റിൽ തീപിടുത്തം. മംഗഫ ഫാഹേൽ സൈറ്റിൽ നിന്നുള്ള അഗ്നിശമന യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത്. സമയോചിതമായ ഇടപെടൽ മൂലം കെട്ടിടത്തിൽ നിന്ന് എല്ലാ താമസക്കാരെയും കാര്യമായ പരിക്കുകളൊന്നുമേക്കാതെ സുരക്ഷിതമായി ഒഴിപ്പിക്കാൻ സാധിച്ചു. കുവൈറ്റിൽ നിന്ന് പ്രവാസികളായ അധ്യാപകർ നാട്ടിലേക്ക് അയക്കുന്ന തുകയിൽ സംശയം. ഇവർക്ക് ലഭിക്കുന്ന ശമ്പളത്തെക്കാൾ കൂടുതൽ തുകയാണ് ഓരോ മാസവും നാട്ടിലേക്ക് അയക്കുന്നത്. നിക്ഷേപിച്ച ഫണ്ടുകളും രേഖപ്പെടുത്തിയ വരുമാനവും തമ്മിൽ വലിയ തോതിലുള്ള അന്തരം വന്നതോടെയാണ് ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടത്. ഇത്തരത്തിൽ പണം അയക്കുന്നവരിൽ സ്വകാര്യ ട്യൂഷനെടുത്തോ അല്ലെങ്കിൽ അനധികൃത ജോലികളിൽ ഏർപ്പെട്ടതാകാമെന്ന ഇപ്പോൾ സംശയം. ഒരു അധ്യാപകന്റെ പ്രതിമാസം രേഖപ്പെടുത്തിയ ശമ്പളത്തിന്റെ ഏകദേശം 10 ഇരട്ടി വന്നതോടെയാണ് അന്വേഷണം ആരംഭിച്ചത്. കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങൾ ഒഴിവാക്കാൻ അധ്യാപകരും മറ്റു പ്രൊഫഷണലുകളും അവരുടെ സാമ്പത്തിക ഇടപാടുകളിൽ സുതാര്യതയ്ക്ക് മുൻഗണന നൽകണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. രാജ്യത്ത് 3 ഇടങ്ങളിൽ ഭീകരാക്രമണം നടത്താൻ പദ്ധതിയിട്ടതായി മൊഴി. കഴിഞ്ഞ ദിവസം പിടിയിലായ IS സംഘമാണ് ഇത്തരത്തിൽ മൊഴി നൽകിയത്. ചോദ്യം ചെയ്യലിനിടെ ജനറൽ പ്രോസിക്യൂഷന് മുമ്പാണ് സംഘം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ടെലിഗ്രാം ആപ്ലിക്കേഷൻ വഴിയാണ് തങ്ങൾ IS സംഘവുമായി ആശയവിനിമയം നടത്തിയതെന്നും സിറിയയിലും ഇറാഖിലും IS ഭീകര സംഘടനയുമായി നേതാക്കളുമായി കുറച്ചു നാളും ആശയവിനിമയം നടത്തിയെന്നും പ്രതികൾ സമ്മതിച്ചു. 3 ടുണീഷ്യൻ വംശജരും 1 സ്വദേശിയുമാണ് പിടിയിലായത്. വ്യാഴാഴ്ച വൈകുന്നേരമാണ് കുവൈറ്റ് സിറ്റിയുടെ സമീപ പ്രദേശമായ റുമൈത്തിയിലെ ഷിയ വിഭാഗത്തിന്റെ പള്ളിക്ക് നേരെ 3 അംഗസംഘം ആക്രമണത്തിന് നീക്കം നടത്തിയത്. നിയമലംഘകരെ പിടികൂടാൻ രാജ്യത്തുടനീളം സുരക്ഷാ ട്രാഫിക് ക്യാമ്പയിനുകൾ ശക്തമാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറി ലെഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് സാലേം നവാഫ് അൽഹമ്മദ് അൽ സബ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകി. പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ സംരക്ഷിക്കുന്നതിനായി രാജ്യത്തിന്റെ സുരക്ഷയെ അട്ടിമറിക്കാനും ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നതിനും ശ്രമിക്കുന്ന ആരെയും കർശനമായി നേരിടാനും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. റോഡുകളിലെ സുഗമമായ ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി എല്ലാ പ്രധാന ദ്വിതീയ റോഡുകളിലും ഇന്റർസെക്ഷനുകളിലും രാവിലെ സമയങ്ങളിൽ ട്രാഫിക് പെട്രോളിംഗ് വ്യാപകമാക്കാൻ അദ്ദേഹം ഉത്തരവിട്ടതായി റിപ്പോർട്ടിൽ പറയുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം റെസിഡൻസി അഫയേഴ്സ് വകുപ്പ് ഫാമിലി വിസയ്ക്ക് അപേക്ഷകൾ പ്രവാസികളിൽ നിന്ന് സ്വീകരിച്ചു തുടങ്ങി. പ്രതിമാസം 800 ദിനാറിൽ കുറയാത്തതും യൂണിവേഴ്സിറ്റി ബിരുദത്തിന്റെ വ്യവസ്ഥകൾ പാലിക്കുന്നവർക്കുമാണ് അപേക്ഷകൾ നൽകാനാവുക. പ്രത്യേക സാഹചര്യത്തിൽ അമ്മമാർക്ക് ആശ്രിതമായി കുട്ടികളെ സ്പോൺസർ ചെയ്യാൻ സാധിക്കും. വർക്ക് പെർമിറ്റിൽ പ്രതിമാസം 800 ദിനാർ ശമ്പള പരിധി പാലിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവ് മരണപ്പെടുകയോ വിവാഹമോചനം നേടിയവരോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയും കുട്ടികളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആശ്രിത കുടുംബ വിസയിൽ കുട്ടികളെ സ്പോൺസർ ചെയ്യാൻ സാധിക്കും. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്പോൺസർ ചെയ്യാൻ കഴിയില്ല. കൂടാതെ മകന് 21 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളുടെ വിസയിൽ തുടരാൻ യോഗ്യത നഷ്ടമാകുമെന്നും അധികൃതർ അറിയിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിലെ റെസിഡൻസ് അഫയേഴ്സ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഫാമിലി വിസയ്ക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങി. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് പ്രവർത്തനം. 6 ഗവൺമെന്റുകളിലെ റെസിഡൻസി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനം നടപ്പിലാക്കിയതിന്റെ ആദ്യ ദിവസം തന്നെ 1800 ഇടപാടുകൾ നടത്തി. ഇതിൽ 1765 ഇടപാടുകൾ നിശ്ചിത വ്യവസ്ഥകൾ പാലിക്കാത്ത സാഹചര്യത്തിൽ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ അപേക്ഷകർക്ക് നിർദ്ദേശം നൽകി. സർക്കാർ മേഖലയിലെ ഉപദേശകർ, ജഡ്ജിമാർ, പ്രോസിക്യൂട്ടർമാർ, വിദഗ്ധർ, നിയമ ഗവേഷകർ, ഡോക്ടർമാരും ഫാർമസിസ്റ്റുകളും ഉൾപ്പെടെ മെഡിക്കൽ പ്രൊഫഷണലുകൾ, സർവകലാശാലകൾ, കോളേജുകൾ, ഉന്നത സ്ഥാപനങ്ങൾ എന്നിവയുടെ പ്രൊഫസർമാർ, സ്കൂൾ അഡ്മിനിസ്ട്രേഷൻമാർ, വൈസ് പ്രിൻസിപ്പൽ, വിദ്യാഭ്യാസ ഉപദേഷ്ടാക്കൾ, അധ്യാപകർ, സാമൂഹിക പ്രവർത്തകർ, സർക്കാർ മേഖലയിലെ ലബോറട്ടറി അറ്റൻഡറുകൾ തുടങ്ങിയ വിവിധ 14 വിഭാഗങ്ങൾക്ക് ഇളവ് നൽകിയിട്ടുണ്ട്. കുവൈറ്റ് മൊബൈൽ ID സഹേൽ ആപ്ലിക്കേഷൻ വഴിയുള്ള അറിയിപ്പുകൾ ഔദ്യോഗിക സന്ദേശങ്ങളായി അംഗീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. എല്ലാ മന്ത്രാലയ മേഖലയിൽ നിന്നുള്ള സമൻസ്, ഇടപാട് പൂർത്തീകരണം, അവലോകനങ്ങൾ തുടങ്ങിയ പ്രക്രിയകൾ കാര്യക്ഷമമാക്കുന്നതിന് സ്വദേശികൾക്കും പ്രവാസികൾക്കും ഈ അറിയിപ്പുകൾ ഉപയോഗിക്കാമെന്ന് ആർട്ടിക്കിളിൽ പറയുന്നു. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുമാനം നടപ്പിലാക്കാൻ മന്ത്രാലയത്തിന്റെ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറിക്ക് ചുമതലയുണ്ടെന്ന് Article 2 വ്യക്തമാക്കുന്നു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 20 കേടി 206 ബിൽസും 1 ഗ്രാം 22 കാരറ്റ് 19 കേടി 350 ബിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 270 രൂപ 22 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.